നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. ചൈനയ്ക്ക് പുതുവർഷത്തിൽ തന്നെ കിട്ടിയ മുട്ടൻ പണി, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംസാര വിഷയം. കാര്യം മറ്റൊന്നുമല്ല, പുതുവർഷമായപ്പോൾ ചൈന പല പുതിയ അടവുകളുമായി രംഗത്തിറങ്ങി. ചില കാര്യങ്ങളങ്ങ് ഇറക്കി പരീക്ഷിച്ചു കളയാം, ഇന്ത്യ അങ്ങ് പൂട്ടാനുള്ള വഴികൾ ആസൂത്രണം ചെയ്യാം എന്നൊക്കെ ആഘോഷമായി ഇറങ്ങിയ ചൈനയ്ക്ക് അതാ കൊടുത്തിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ നല്ല ഗംഭീര പണി. ഏതായാലും ചൈനയുടെ ഒളിക്കണ്ണ് ഭൂം തവിടുപൊടി ചാരം എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഏതായാലും പഞ്ചാബി ഹൗസിൽ എന്ന സിനിമയിൽ മലയാളികൾ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ കണ്ടു. പഞ്ചാബി ഹൗസിൽ കടലിലേക്ക് വല വീശുന്ന കൊച്ചിൻ ഖനീഫയ്ക്കും ഹരശ്രീ അശോകനും ദിലീപിനെ കിട്ടുന്നു. ആ കഥാപാത്രങ്ങളുടെ ചില നർമ്മ മുഹൂർത്തങ്ങൾ മലയാളി പ്രേക്ഷകർ ഇന്നും നെഞ്ചേറ്റുകയാണ്. സമാനമാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏതായാലും മത്സ്യത്തൊഴിലാളികൾ വല വീശിയപ്പോൾ ഇത്രയൊന്നും കരുതിയിട്ടുണ്ടാകില്ല. മറ്റെന്തോ ആണെന്ന് കരുതി, മറ്റെന്തോ വലിയ സംഭവമാണെന്ന് കരുതി വലിച്ചെടുത്ത് കരക്കടിപ്പിച്ചപ്പോഴാണ് കണ്ടത് ദോ കിടക്കുന്നു ഒരു അന്തർവാഹിനി. ആരുടേതെന്നല്ലേ, ചൈനയുടേത്. ഏതായാലും ചൈനയുടെ ഒളിക്കണ്ണ് ഭൂം എന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. മത്സ്യത്തൊഴിലാളികൾ തന്നെ ചൈനയ്ക്കൊരു വലിയ പണി കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. ഏതായാലും ഈ ഒരു കോവിഡ് സമയത്തും പ്രളയ സമയത്തും എന്ത് ദുരന്തമുണ്ടായാലും രക്ഷകരായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എപ്പോഴും മുന്നിട്ടിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്കൊരു ബിഗ് സലൂട്ട് കൂടി ഈ സമയത്ത് നൽകുകയാണ്. മറ്റൊന്നിനുമല്ല, ചൈനയുടെ അഹങ്കാരത്തിന് വലിയൊരു ശിക്ഷ തന്നെ അറിഞ്ഞോ അറിയാതെയോ കൊടുത്തതിന്. ഏതായാലും അന്തർവാഹിനിയെ വലയിൽ കുരുക്കിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. നിരീക്ഷിക്കാൻ ചൈന അയച്ച, കാരണം പല നിരീക്ഷണങ്ങളും ചൈന ഇങ്ങനെ അതിർത്തിയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ നടത്തുകയാണല്ലോ. ലക്ഷ്യം ഇന്ത്യയെ തളയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ചൈന നിരീക്ഷിക്കാൻ അയച്ച അന്തർവാഹിനിയാണ് മത്സ്യത്തൊഴിലാളികൾ വലയിൽ കുരുക്കിയതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ ചിരിപടർത്തുന്നത്. ഒരു പക്ഷേ ചൈനയ്ക്ക് വലിയൊരു നാണക്കേട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തും ചൈനയുടെ ഒളിക്കണ്ണുണ്ട് എന്നുള്ള ഗൗരവമുള്ളൊരു വാർത്ത കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ചു മനസ്സിലാക്കണം. പുതുവർഷത്തിൽ ചാകരക്കോള് പ്രതീക്ഷിച്ചാണ് കടലിൽ വലയെറിഞ്ഞത് ചിലർ. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിയത് ഒരു കുഞ്ഞൻ അന്തർവാഹിനിയാണ്. കടലിൽ രഹസ്യ നിരീക്ഷണത്തിനായി അയച്ച ചൈനയുടേതെന്ന് കരുതുന്ന ഒരു കുഞ്ഞൻ അന്തർവാഹിനിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത്. ഇതോടെ ചൈനയുടെ ഒളിക്കണ്ണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്ക് സമീപത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. പ്രത്യേകിച്ചും മുൻപും ഇത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ചൈനയുടെ രഹസ്യ കണ്ണ് ഒളിക്കണ്ണ പലയിടത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. കരയിലൂടെ മാത്രമല്ല കടലിലൂടെയും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ചൈന അഴിച്ചുവിടും എന്നൊരു മുന്നറിയിപ്പ് പലപ്പോഴായി ഉണ്ടായിരുന്നു. ആ മുന്നറിയിപ്പുകൾക്കാണ് ഇപ്പോൾ ഒരു വ്യക്തതയുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ പുതുവർഷ ദിനത്തിൽ തന്നെ ചൈനയ്ക്കുള്ള പണി മത്സ്യത്തൊഴിലാളികൾ കൊടുത്തു എന്നുള്ളത് വലിയ ആശ്വാസം. ഏതായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്കടുത്തായുള്ള സെലയാർ ദ്വീപിന് സമീപത്ത് നിന്നുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ എന്തിര മത്സ്യത്തെ ലഭിച്ചത്. ഏതായാലും കടലിൽ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ചെറു അണ്ടർസി വെഹിക്കിളിനെയാണ് ഇന്തോനേഷ്യൻ ലോക്കൽ പോലീസിന് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കൈമാറിയിരിക്കുന്നത്. പോലീസ് പിന്നീട് ഇത് സൈന്യത്തിന് ഏൽപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഉപകരണത്തിൻ്റെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞു. എന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെ പറയും, ഒന്ന് വലിയ തിരിച്ചടി ഉണ്ടായി, രണ്ട് കള്ളം പുറം ലോകം അറിഞ്ഞു, മൂന്ന് വലിയ നാണക്കേട്. ഏതായാലും 225 സെന്റിമീറ്റർ നീളമുള്ള ഉപകരണത്തിൽ ആന്റിന, ക്യാമറ തുടങ്ങിയവ ഘടിപ്പിച്ചിട്ടുണ്ട്. സമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾക്കായി ചൈന ഉപയോഗിക്കുന്ന സീ വിംഗ് എന്ന അണ്ടർസീ വെഹിക്കിളിനോട് ഏറെ സാമ്യമുള്ള ഉപകരണമാണ് മത്സ്യത്തൊഴിലാളിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിരീക്ഷണത്തിനായി ചൈന ഉപയോഗിക്കുന്നതായി മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഡസനോളം ഉപകരണങ്ങൾ ഇവിടെ ചൈന നിയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷവും ഇത്തരമൊരു ഉപകരണം ഇന്തോനേഷ്യൻ തീരത്ത് അടിഞ്ഞിരുന്നു. ഏതായാലും പഞ്ചാബി ഹൗസിലെ കഥാപാത്രങ്ങളുടെ അവസ്ഥയായി മത്സ്യത്തൊഴിലാളിക്ക്. എങ്കിലും സാരമില്ല, പണി ചൈനയ്ക്ക് തന്നെ ഒന്നൊന്നര പണി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.